അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, നമ്മൾ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചുള്ള സംസാരവും ആശയവിനിമയവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ ജനകീയ മുന്നേറ്റവും ജനങ്ങൾ പരസ്പരമുള്ള ഐക്യവും ഊട്ടിയുറപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ രാജ്യത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തിയിരുന്നത് ഇത്രയും കാലം വ്യത്യസ്തമായ താല്പര്യങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ ജാതി മത ചിന്തകൾ, ഇതെല്ലാം ഒരുമിച്ച് കൂടിയൊരു ദേശീയതയിൽ ലയിച്ചു ചേർന്നിട്ടുള്ളൊരു ജനതയെ ലോകത്തിന് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് വളരെ വിചിത്രമായ രീതിയിൽ ഈ രാജ്യത്തെ ജനസമൂഹങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ വിഭജനം നടന്നു കഴിഞ്ഞു. അത് നമുക്ക് വളരെ പ്രത്യക്ഷമായി കാണുന്ന ഹിന്ദു മുസ്ലിം ഭിന്നത മാത്രമല്ല, ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ട്, തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള ഭിന്നതയുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരും ഹിന്ദി സംസാരിക്കാത്തവരും തമ്മിലുള്ള ഭിന്നതയുണ്ട്, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തമ്മിലുള്ള ഭിന്നതയുണ്ട്. അതിനപ്പുറം ഇതിൽ രൂഢമൂലമായി നമ്മൾ കാണാതെ പോയിട്ടുള്ള വലിയൊരു വേറൊരു ഭിന്നത വരേണ്യവർഗവും മതസ്ഥിത വർഗവും തമ്മിലുള്ള ഭിന്നതയാണ്. ഈ ഇങ്ങനെ ഈ ആന്തരികമായി ഭിന്നിച്ചു പോയിരിക്കുന്ന അല്ലെങ്കിൽ ബാഹ്യമായി പ്രകടമായി നമ്മൾ കാണുന്നതിനപ്പുറമുള്ള വലിയ ആന്തരിക ഭിന്നതയുള്ള ഒരു ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ഇന്ത്യയുടെ ദേശീയതയെ പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യം കേവലമായ ഒരു രാഷ്ട്രീയ താല്പര്യമോ രാഷ്ട്രീയമായ അധികാരത്തിലേക്കുള്ള ഒരു വഴി കുറുക്കു വഴി തേടലോ അല്ല. എത്രയോ നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ട് കാലമായി വളർന്നു വന്നൊരു ജനസമൂഹത്തെ ഇവിധം ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ദേശീയതയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വർഗീയ മുന്നേറ്റം നടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയുള്ള ഒരു പോരാട്ടമാണ്. നമുക്കറിയാം, ചരിത്രപരമായി നാം പഠിച്ചിട്ടുള്ളതും നാം വായിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യം, ദേശീയത എന്ന് പറയുന്നതിനൊരു കേന്ദ്രബിന്ദു ഉണ്ട്. ആ കേന്ദ്രബിന്ദു ഒരു പക്ഷേ പലപ്പോഴും ജാതീയമായിട്ടോ ഭാഷാപരമായിട്ടോ വംശീയമായിട്ടോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള മറ്റു ഘടകങ്ങളോ എല്ലാം ഒന്നു ചേർന്ന് ഒരേപോലെ ചിന്തിക്കുന്ന ഒരേ ഐഡൻറ്റിറ്റിയുള്ള ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് നമുക്ക് പലപ്പോഴും ദേശീയതയായിട്ട് പറയാറുള്ളത്. അത്തരമല്ലാത്ത ദേശീയതകൾ പലപ്പോഴും ഭിന്നിച്ച് തകർന്നു പോയിട്ടുണ്ട്. 90s തകർന്ന യൂഗ്ലോസേവിയ, നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനമായി 90s തകർന്ന നാമാവശേഷമായി പോയ യൂഗ്ലോസേവിയ എന്ന് പറയുന്ന യൂറോപ്യൻ രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ക്രൊയേഷ്യ എന്ന് പറയുന്ന ക്രോട്ട് വംശജരുടെ രാജ്യം, അവിടെ സെർബിയ എന്ന് പറയുന്ന സെർബുകളുടെ രാജ്യം, മുസ്ലിം വംശജരുടെ ബോസ്നിക്കുകളുടെ ബോസ്നിയ എന്ന് പറയുന്ന രാജ്യം, ഇങ്ങനെ ഈ രാജ്യം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് ശാക്തി കച്ചേരിയിൽ ലോകത്തെ യൂറോപ്പിലെ തന്നെ വലിയ രാജ്യമായിരുന്ന ഈ യൂഗ്ലോസേവിയ തകർന്നു പോയത് ആ സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന വംശീയപരമായി അന്തർലീനമായിരുന്ന ചിന്തകളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവിടെ വളർന്നു വന്നിട്ടുള്ള ഈ ഇത്തരം കുടിലമായ ദേശീയബോധമായിരുന്നു. ആ ദേശീയത രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ദേശീയത തകർത്ത് രാജ്യം ഇല്ലാതാക്കി. ഈ അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയ പാകിസ്ഥാൻ്റെ അവസ്ഥ, അവിടെ അൻസാർ, അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ മുസ്ലിങ്ങളും അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ, മുഹാജിറുകൾ എന്ന് അവർ പറയുന്ന മുഹാജിർ ക്വാമി മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഘടന അവരെ പിന്നീടുണ്ടാക്കി. അങ്ങനെ ഈ മുഹാജിറുകൾ, അവിടെയുള്ള അവരുടെ പഴയ പിന്നെ പാകിസ്ഥാനികൾ, ആ തദ്ദേശീയർ, ഇവരെല്ലാം കൂടി ഉണ്ടായിട്ട് ഭിന്നതകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന സോവിയറ്റ് റഷ്യയും യുക്രൈൻ നമ്മൾ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം പുറമേ കാണുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നാറ്റോ അവിടെ വരുന്നു, റഷ്യക്ക് ഭീഷണിയാവുന്നു എന്ന് റഷ്യ പുറത്ത് പറയുന്നുണ്ടെങ്കിലും റഷ്യ സംസാരിക്കുന്ന, റഷ്യൻ സംസ്കാരം ഉൾക്കൊള്ളുന്ന, റഷ്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്, ഈ രാജ്യത്തുണ്ട്. ആ അവര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവർക്ക് വേണ്ടി അവർ ഈ രഷ്യയോട് ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബലുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ദേശീയത എന്ന് പറയുന്നത് സ്വന്തം വംശീയമായി ജാതീയമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എല്ലാ ചിന്തകളും ഒരുമിച്ച് കൂട്ടി വരുന്ന ഒരു കാര്യത്തെയാണ് ദേശീയത എന്ന് ചരിത്രപരമായി വിശദീകരിച്ചിട്ടുള്ളതും അതിൻ്റെ നരവംശാസ്ത്രജ്ഞരെല്ലാവരും അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്.
ഇങ്ങനെയുള്ള ചിന്തകൾ കൂടിച്ചേർന്ന് വരുമ്പോഴാണ് ഒരു സമൂഹം ദേശീയത ഉണ്ടാക്കുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായി, ഒരു ഇന്ത്യ ഒരു ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ ഒരു ഒരു ഫെഡറേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രാദേശിക ഘടകം, ഉദാഹരണം പറയുകയാണ് കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര അല്ലെങ്കിൽ കർണാടക, ഇങ്ങനെ ഈ ഇങ്ങനെ കൂട്ടിച്ചേർന്നിരിക്കുന്ന ഈ പ്രദേശങ്ങൾ തന്നെ എത്രയോ കൊച്ചു കൊച്ചു ഫെഡറേഷനുകളാണ്. കേരളം തന്നെ എത്രയോ കൊച്ചു കൊച്ചു ഫെഡറേഷനുകളാണ്. അതിൽ നിന്ന് നമുക്കറിയാം തിരുകൊച്ചിയും തിരുവിതാംകൂറും മലബാറും ഒക്കെ വ്യത്യസ്തമായി, നമുക്ക് പല കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ളവരാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഫെഡറേഷനുകൾ ഒരു വലിയ ഫെഡറേഷനായി മാറി, ആ വലിയ ഫെഡറേഷനിൽ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ദേശീയ ഇതിലേക്ക് ചേർന്ന് രാജ്യം എന്ന ഒരു വലിയ ഫെഡറേഷനിലേക്ക് ചേർന്നു. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മുടെ രാജ്യത്ത് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഭിന്നിപ്പും അവർക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അവരുടെ അവർ അന്തർലീനമായിട്ടുള്ള ഇത്തരം ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള വികാരങ്ങളെ പിന്നെ ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു കാലത്തും വെച്ചുപുറപ്പിക്കാൻ കഴിയുകയില്ല. അത് രാജ്യത്തെ ആത്യന്തികമായി തകർക്കും. അതാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര അദ്ദേഹത്തിന് ലക്ഷ്യമാക്കുന്നത് ഈ രീതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോയാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇത് തകർച്ചയിലെത്തിച്ചു വരും. നമുക്കറിയാം അതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിന് പിന്നെ പഞ്ചാബിൽ ഖാലിസ്ഥാൻ വാദം ഇപ്പോഴും നിലനിൽക്കുകയാണ്, കാശ്മീരിൽ വിഭജനവാദം നിലനിൽക്കുകയാണ്, അതുപോലെ തന്നെ കാശ്മീരിലെ ജമ്മുവിലെ പണ്ഡിറ്റുകൾ അടിച്ചൊടിക്കുന്നു, പണ്ഡിറ്റുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഭാഗമായി കാശ്മീരികൾ മാറുന്നു, കാശ്മീരിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഭാഗമായി പണ്ഡിറ്റുകൾ മാറുന്നു, നാഗാലാൻഡിൽ നാഗന്മാരും കുക്കികളും നമ്മൾ യുദ്ധം നടക്കുന്നു, എത്രയോ കാലമായി രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നി പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള വല്ല ആന്തരികമായ പിന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ആന്തരികമായ വൈരുദ്ധ്യങ്ങളെ ഏത് വിധത്തിലാണ് നമ്മുടെ സമൂഹം കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് രാജ്യത്തിൻ്റെ ഭാവിയിലെ പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ ഇത്തരം വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും എങ്ങനെയാണ് ഒരു സൗന്ദര്യവൽകൃതമായ ജനാധിപത്യത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നമ്മുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്ന് വന്നിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഗൗരവപൂർവ്വം ചിന്തിച്ചത് ആ കാര്യത്തെക്കുറിച്ചാണ്. ഈ വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുടെയും ഒക്കെ ഈ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തെ എങ്ങനെയാണ് ഒരു ദേശീയതയിൽ രാജ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുക എന്നത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഗൗരവം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭരണഘടനയിൽ ഒട്ടേറെ പിന്നെ കാര്യങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ നൽകി അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അവരുടെ സാമൂഹ്യ പശ്ചാത്തലം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒക്കെ ഭരണഘടനയിൽ അതിൻ്റെതായ രീതിയിലുള്ള സുരക്ഷിതമായ ഇടം ഒരുക്കിക്കൊടുത്തു നമ്മുടെ ഭരണഘടനാ ശില്പികൾ. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നൊരു പക്ഷേ കുറെ കൂടി അകന്നു നിൽക്കുന്ന ആളുകളെ കൂടി ഇൻക്ലൂസീവ് ആക്കുന്നതിന് വേണ്ടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേകമായ കുറേ അധികാരങ്ങൾ നൽകി, പിന്നെ നമ്മുടെ ഭരണകൂടം പിന്നീടുണ്ടാക്കിയ നിയമങ്ങളിലൊക്കെ ഒട്ടേറെ പിന്നെ ആനുകൂല്യങ്ങൾ ഇത്തരം സംസ്ഥാനങ്ങൾക്ക് നൽകി. വടക്കേ സംസ്ഥാനങ്ങൾ ചില പ്രദേശങ്ങളിലൊക്കെ സ്വയംഭരണാവകാശം പോലുമുള്ള പിന്നെ പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ പോലും പരിമിതമായ സ്വയം ഭരണാവകാശം പോലും നൽകുന്ന സാഹചര്യമുണ്ടായി. കാശ്മീരിനെ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ നിർത്തുന്നതിന് വേണ്ടി അതിന് പ്രത്യേകമായ പദവികൾ നൽകി, കാശ്മീരിൻ്റെ പ്രത്യേകമായ പദവി നൽകി. അങ്ങനെ ആ കാശ്മീരികളുടെ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ഐഡൻറ്റിറ്റിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് സുരക്ഷിതമായൊരിടം നമ്മുടെ നിയമനിർമ്മാണങ്ങളിലും ഭരണഘടനയിലും ഒക്കെ ഉറപ്പുവരുത്തി. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഏത് രീതിയിലാണ് നമുക്ക് സംരക്ഷിച്ചും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തയില്ലെന്നാണ്. അതാണ് സ്വാതന്ത്ര്യം കിട്ടി ഈ 10-70 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച ആളുകൾ മുഴുവൻ ആ ഒരു ചിന്തയിലും ആ ഒരു നിലയിലുമാണ് പോകുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി മാറി. ഇന്ന് രാജ്യം ഒരേപോലെ ചിന്തിക്കണം, പ്രാകൃതമായി അല്ലെങ്കിൽ യൂറോപ്യൻ ചിന്തകന്മാർ എഴുതി വച്ചതുപോലെയുള്ള ഒരു ദേശീയതയിലേക്കാണ് പോകുന്നത്. ആ ദേശീയത എന്ന് പറയുന്നത് ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേ ഭാഷയുള്ള, ഒരേ മതമുള്ള, ഒരേ ഭക്ഷണം കഴിക്കുന്ന, ഒരേ വസ്ത്രം ധരിക്കുന്ന, ഒരേ ആശയ സംഹിതകളെ മാത്രം പുൽകുന്ന ഒരു ഏകകണ്ഠമായ
ഒരു ഏകശില ആയിട്ടുള്ള ഒരു ദേശീയതയെക്കുറിച്ചാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഇന്ത്യയുടെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംഗതിയേ അല്ല. അത് ഇന്ത്യയുടെ ആത്യന്തികമായി അത്തരം ഒരു അടിച്ചേൽപ്പിക്കൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ള ദേശീയത തന്നെ ഛിന്ന ഭിന്നമായി പോകും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഈ ഓരോ പ്രദേശവും ഓരോ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നാടുവാഴികളും അവിടെ അവിടെ തന്നെ അവരുടെ തന്നെ ചെറിയ കീഴാളന്മാരായിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അധികാരികളും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേകമായ രീതിയിലാണ് ഈ രാജ്യം ഉണ്ടായിരുന്നത്. അത് ഈ വിധമുള്ള ഒരു വലിയ പിന്നെ രാഷ്ട്രമായി രൂപപ്പെട്ട് വന്നതിൻ്റെ പിറകിൽ ഈ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരുന്നു. ആ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൽ നിന്ന് എക്സ്ക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക്, തങ്ങളെ ഉൾക്കൊള്ളാത്തവരെ മുഴുവൻ പുറന്തള്ളുന്ന പൊളിറ്റിക്സിലേക്ക്, തങ്ങളുടെ ആശയധാരയെ ഉൾക്കൊള്ളാത്തവരെ മുഴുവൻ റെബലുകളായും രാജ്യദ്രോഹികളായും അവർ ജീവിക്കാൻ അവകാശപ്പെടാത്തവരും അവകാശമില്ലാത്തവരായും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പൊളിറ്റിക്സ്. ഈ എക്സ്ക്ലൂസീവ് പൊളിറ്റിക്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യുഗോസ്ലാവിയ സംഭവിച്ചതുപോലെ സോവിയറ്റ് യൂണിയൻ സംഭവിച്ചതുപോലെ ഒക്കെ രാജ്യത്തെ തന്നെ തകർക്കുന്ന വിധത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-70 കൊല്ലക്കാലമായി രാജ്യം ഭരിച്ചു പോകുന്ന ആളുകൾ മുഴുവൻ നടത്തി പോന്നിട്ടുള്ള ഇൻക്ലൂസീവായിട്ടുള്ള പൊളിറ്റിക്സ് എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വൈരുദ്ധ്യങ്ങളെയും സൗന്ദര്യാത്മകമായ രാഷ്ട്ര നിർമ്മാണത്തിന് ഉപകരിക്കുന്നതിന് രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്സിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഒരു ഐഡിയോളജി ആയിട്ടാണ്, ഒരു ആശയമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ നടത്തുന്ന യാത്ര എന്നതിനപ്പുറത്ത് രാജ്യത്തെ ഏകീകരിക്കുന്ന എന്ന പിന്നെ അതിൻ്റെ മൂലഘടകമായി മാറുന്ന ഒരാശയത്തെ, ഒരു ആദർശത്തെ, ഒരു ഐഡിയോളജിയെ ഈ സമൂഹത്തിലേക്ക് വീണ്ടും പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ 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 പിന്നെ യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രോത്സാഹനവും നൽകുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അബുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്തിൻ്റെ സകലമാന വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്ന് ഈ ഇന്ത്യൻ ദേശീയതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത വലിയ നേതാവായിരുന്നു അബുൽ കലാം ആസാദ്. അദ്ദേഹം ഒരുപക്ഷെ പണ്ട് നെഹ്റുവിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴും നെഹ്റുവിൻ്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ് അദ്ദേഹം. ഖുർആനിൻ്റെ വിവർത്തനം എഴുതി, ഖുർആനിൻ്റെ പരിഭാഷ എഴുതി, എല്ലാ പിന്നെ ഇസ്ലാമിക ചിട്ടയോടുകൂടി ജീവിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പോവുകയും അതിനുശേഷം വലിയ വർഗീയ കലാപം ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തൻ്റെ തൊപ്പി വെച്ച് താടി നീട്ടി വളർത്തി എല്ലാ ഇസ്ലാമിക ചിട്ടകളോടുകൂടി ജീവിച്ച് ഈ നെഹ്റുവിൻ്റെ കൂടെ മന്ത്രിസഭയിൽ അംഗമായി രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി ഒക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞൊരു മഹൽ വ്യക്തിയായിരുന്നു അബുൽ കലാം ആസാദ്. അദ്ദേഹം ഈ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി എന്താണോ ഇവിടെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിക്കപ്പെടിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നീ നമ്മുടെ നഗരവീഥികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ, ആ ആശയത്തെ ഏതാണ്ട് 10-70 കൊല്ലം മുമ്പ് സാർത്ഥകമാക്കി ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്ത മഹാനായൊരു നേതാവാണ് ഈ അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പ്രസ്ഥാനം എന്ന നിലക്ക് നമുക്ക് ഇത്തരമൊരു സംരംഭത്തിന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ പിന്നെ വിജയത്തിന് വേണ്ടിയിട്ട് ആളുകൾക്കിലേക്ക് ഈ ആശയത്തെ എത്തിച്ചു കൊടുക്കുന്ന ആശയവാഹകരായും ഒക്കെ പ്രവർത്തിക്കാനുള്ള കടമയുണ്ട്. അത് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സെമിനാറിനെ നാം വളരെ ഗൗരവപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ഈ ആശയ സംവാദത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മറ്റ് ഗ്രൂപ്പുകളിലുമൊക്കെ എത്തിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇതിൻ്റെ ഗൗരവം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് മാത്രം സൂചിപ്പിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.